നാല് വർഷത്തെ റിലേഷൻഷിപ്പിന് ശേഷമായിരുന്നു ഞങ്ങളുടെ കല്യാണം. അത് 2019 June 9 SNDP ഹാൾ മാമംഗലത്ത് വെച്ചായിരുന്നു, എറണാകുളത്ത് വെച്ചായിരുന്നു കല്യാണം. എൻ്റെ പേര് മറച്ചു വെച്ച് ഫർസാന എന്ന പേരിലായിരുന്നു താലി കെട്ടിയത്. എൻ്റെ വീട്ടിൽ നിന്ന് ആരും വരരുതെന്നും സഹകരിക്കരുതെന്നും പറഞ്ഞിരുന്നു. പിന്നെ രണ്ട് വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് എല്ലാവർക്കും നമസ്കാരം. ലേണേഴ്സ് ഗ്രൂപ്പിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും തൻ്റെ നെഗറ്റീവ് എന്താണ്, ആൾക്കാരെ നെഗറ്റീവായിട്ട് എന്താണ് തന്നിൽ കണ്ടത്, അതിനെ പോസിറ്റീവ് ആക്കി ഫേമസ് ആയ ഒരു കുട്ടിയാണ് ലേന. ലേന എനിക്കറിയാം, ഞാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് രീതിയിൽ. എനിക്ക് ലേനെ അറിയാം, പേഴ്സണലി ചേറ്റിട്ടുണ്ട്, പേഴ്സണൽ പരിചയമൊന്നുമില്ല, പേഴ്സണലി ചേറ്റൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പേ കുറച്ച് മുന്നേക്ക്. അപ്പോൾ ലേന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാവ കുട്ടിയാണ്, ഒരു പൊട്ട എന്ന് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ വിശ്വസിച്ച് അങ്ങനത്തെ ഒരു പാവം കുട്ടിയാണ്. ആൾക്കാരെയും പറ്റിക്കാറില്ല, പക്ഷെ ആളെ എല്ലാവർക്കും പറ്റിക്കാം എന്നുള്ളൊരു ഇത് എനിക്ക് തോന്നിയിട്ടുണ്ട് ലേനയുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത്. അപ്പോൾ ലേനയുടെ ഒരു കല്യാണ ഫോട്ടോഷൂട്ടൊക്കെ വൈറലായിട്ടുണ്ട് ഹാഷ്മി എന്ന് പറയുന്ന ഒരു പയ്യനുമായിട്ട്. അപ്പോഴെല്ലാവരും ലേനയുടെ ലവറാണോ ലവറാണോ എന്നുള്ള രീതിയിലൊക്കെ ആയിരുന്നു ആ ഒരു ടോക്ക്. പക്ഷെ അവർ ഫ്രണ്ട്സാണ്, ഒരുപാട് ഇന്റർവ്യൂവും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു വെറൈറ്റി മീഡിയയും അതുപോലെ വേറെ ചാനലുകളിൽ അവരുടെ രണ്ടുപേരുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിലെല്ലാവരും അവർ പറയുന്നുണ്ട് അവർ ഫ്രണ്ട്സാണ്, പക്ഷെ അവരുടെ പെരുമാറ്റം പബ്ലിക്കിൽ കണ്ടു കഴിഞ്ഞാൽ, പബ്ലിക്കിൽ ഒന്ന് ആൾക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ രണ്ടുപേരും ലവേഴ്സ് ആണെന്നേ തോന്നത്തുള്ളൂ. പക്ഷെ അവർ ഫ്രണ്ട്സാണ്, നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ്. അപ്പോൾ ഈ ഹാഷ്മി എന്ന് പറയുന്ന പയ്യൻ ഇതിനു മുന്നേ ഒരു കല്യാണം കഴിച്ച് അതിൽ കുട്ടിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അയാള് ചെയ്ത കുറച്ച് ഉടായ്പ് പരിപാടിയാണ്. എനിക്കത് കണ്ടിട്ട് എനിക്ക് പേഴ്സണലി ആ പരിപാടി ഇഷ്ടപ്പെട്ടില്ല. കാരണം ഒരു പെൺകുട്ടിയെ പറ്റിക്കുക, കൊച്ചക്കായതിനനുസരിച്ച് ചതിക്കുക എന്ന് പറഞ്ഞാൽ എനിക്കത് പേഴ്സണലി യോജിപ്പുള്ളൊരു കാര്യമൊന്നുമല്ല. മനസ്സിലായോ? കല്യാണം കഴിച്ച്, നിയമപരമായി കല്യാണവും കഴിച്ച്, കൊച്ചുമായി, അവസാനം അവരെ പറ്റിച്ചിട്ട് പോകുന്ന ഒരു പരിപാടി എനിക്ക് പേഴ്സണലി യോജിപ്പില്ല. അപ്പം എന്തായാലും ഈ ഹാഷ്മിയുടെ കല്യാണം കഴിച്ച വൈഫായിരുന്ന പെൺകുട്ടിയുടെ വോയിസ് നമുക്കൊന്ന് കേൾക്കാം, കേട്ടിട്ട് ബാക്കി സംസാരിക്കാം. കൊല്ലം ETC എന്ന കോളേജിൽ ഡിപ്ലോമ കോഴ്സ് പഠിക്കുമ്പോഴാണ് ഞാനും ഹാഷ്മിയും തമ്മിൽ റിലേഷനിലായിരുന്നത്. 4 വർഷത്തെ റിലേഷൻഷിപ്പിന് ശേഷമായിരുന്നു ഞങ്ങളുടെ കല്യാണം. അത് 2019 June 9 SNDP ഹാൾ മാമംഗലത്ത് വെച്ചായിരുന്നു, എറണാകുളത്ത് വെച്ചായിരുന്നു കല്യാണം. എൻ്റെ പേര് മറച്ചു വെച്ച് ഫർസാന എന്ന പേരിലായിരുന്നു താലി കെട്ടിയത്. എൻ്റെ വീട്ടിൽ നിന്ന് ആരും വരരുതെന്നും സഹകരിക്കരുതെന്നും പറഞ്ഞിരുന്നു. പിന്നെ ഹാഷ്മിയുടെ റിലേറ്റീവ്സ് മാത്രമായിരുന്നു പങ്കെടുത്തത്. അവരോട് പറഞ്ഞിരുന്നത് നിക്കാഹ് കഴിഞ്ഞു റിസപ്ഷൻ ആണെന്നാണ്. അവരോടൊക്കെ പറഞ്ഞാൽ ഞാൻ മുസ്ലിം കുട്ടിയാണെന്നാണ് അവർ മുമ്പിൽ എന്നെ പറഞ്ഞിരുന്നത്. പിന്നെ 2 വർഷത്തോളം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. പിന്നെ ഒരുപാട് പ്രശ്നങ്ങൾ, കല്യാണം കഴിഞ്ഞ് തൊട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. എനിക്ക് PCOD പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ട് 2 ഇയേഴ്സ് ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്നില്ല. അതിൻ്റെ പേരിലുള്ള പീഡനങ്ങളും എനിക്ക് ആ വീട്ടിൽ വെച്ച് ഒരുപാടുണ്ടായിട്ടുണ്ട്. അതിനെ തുടർന്ന് അവർ എന്നെ എൻ്റെ വീട്ടിൻ്റെ പോകുന്ന വഴിയിൽ ഇറക്കിയൊക്കെ വിട്ടിട്ടുണ്ട്. പിന്നെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടതിന് ശേഷം 1 ആഴ്ച കഴിഞ്ഞപ്പോഴാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് അറിയുന്നത്. അതേ തുടർന്ന് പിന്നെ എൻ്റെ പേരൻസ് ഹാഷ്മിയെ വിവരം അറിയിക്കുകയും ചെയ്തു. പിന്നെ ഹാഷ്മി വന്നിട്ടുള്ളത് ആകെ 3 തവണയാണ് എൻ്റെ പ്രഗ്നൻസി ടൈമിൽ കാണാൻ എന്നെ വന്നത്. പിന്നെ അവസാനമായിട്ട് വന്നത് 7ാം മാസം വന്നു. എന്നിട്ട് ഡെലിവറി എറണാകുളത്ത് വേണമെന്നും അവർ പറയുന്ന ഹോസ്പിറ്റൽ മതിയെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യമൊന്നും ഞാൻ സമ്മതിച്ചില്ല, പക്ഷേ പിന്നെ ഞാൻ ഓക്കെ ഹാഷ്മിയുടെ ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു കാര്യം കൂടിയാണ് പറഞ്ഞത്, ആ കാര്യം കൂടെ സമ്മതിക്കണമെന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞ് ജനിക്കുമ്പോൾ കുഞ്ഞിൻ്റെ ബർത്ത് സർട്ടിഫിക്കറ്റിൽ എൻ്റെ പേര് വെക്കുന്നതിന് പകരം ഫർസാന ഷിബിൻ എന്ന് മതിയെന്ന് പറഞ്ഞു. അത് ഞാൻ സമ്മതിച്ചില്ല. അതിനെതിരെ ഒരുപാട് വഴക്കായി, എന്നോട് വഴക്കിട്ടു, എന്നെ ഉപദ്രവിച്ചു, എന്നെ ചീത്ത വിളിച്ചു. അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി, നിന്നെ വേണ്ട, നിൻ്റെ കുഞ്ഞിനെ വേണ്ടെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷവും ഞാൻ കോണ്ടാക്ട് ചെയ്യാൻ പലതവണ ശ്രമിച്ചു, ഞാൻ സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ മെസ്സേജ് അയച്ചു. അപ്പോൾ അതിലെല്ലാം എന്നെ ബ്ലോക്ക് ചെയ്തു. പിന്നീട് കാണുന്നത് ഓണത്തിൻ്റെ ഫോട്ടോഷൂട്ടിലൂടെ ലേനയോടൊപ്പമാണ് കാണുന്നത്. അപ്പോൾ തന്നെ ഞാൻ ലേനയ്ക്ക് മെസ്സേജ് അയച്ചു. കുറച്ച് ദിവസം കഴിഞ്ഞാണ് ലേന റിപ്ലൈ ആയിരുന്നത്. അപ്പോൾ ഞാൻ ഹാഷ്മിയെ പറ്റി ചോദിച്ചപ്പോൾ മുംബൈയിലുള്ള ഫാഷൻ ഡിസൈനറായ അങ്കിതയായിട്ട് റിലേഷൻഷിപ്പിലാണ്, അവർ ലിവിങ് ടുഗദർ ആണെന്നൊക്കെയാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഹാഷ്മിയുടെ വൈഫാണെന്നും ഞങ്ങൾക്കൊരു മോളുണ്ടെന്നും. അപ്പോൾ ലയന എന്നോട് പറഞ്ഞത്
ചേച്ചി ചേച്ചി ഇനി കാത്തിരിക്കണ്ട, കാരണം ഹഷ്മിക്ക് വേറെ റിലേഷൻ ആയല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇനി ഞാൻ കാത്തിരിക്കില്ല, കാരണം വേറൊരു റിലേഷനായി, ഇനി എന്തായാലും എൻ്റെ അടുത്തേക്ക് തിരിച്ച് വരില്ല എന്ന് എനിക്ക് അന്ന് ഉറപ്പ് കിട്ടി. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു പക്ഷെ ഞാൻ ലീഗലി മുന്നോട്ട് പോകും എൻ്റെ കുഞ്ഞിന് വേണ്ടി, എൻ്റെ കുഞ്ഞിൻ്റെ അച്ഛൻ ഹഷ്മിയാണെന്നുള്ള ലീഗലി ഉള്ള പ്രൂഫ് എനിക്ക് എന്തായാലും വേണമെന്ന് ഞാൻ പറഞ്ഞു. പിന്നീട് ഹഷ്മി എന്നെ ലയനെ കൊണ്ട് എന്നെ ബ്ലോക്ക് ചെയ്യിപ്പിച്ചു. അതായത് ആ ചാറ്റിൽ ആ കുട്ടി പറഞ്ഞു ഹഷ്മി ബ്ലോക്ക് ചെയ്യാൻ പറഞ്ഞെന്ന്, എന്നെ ബ്ലോക്കാക്കി. പിന്നീട് അന്നേ ദിവസം തന്നെ ഹഷ്മിയുടെ ഉമ്മ എന്നെ വിളിച്ചു. ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു നീ ലീഗലി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിന്നെ നാണം കെടുത്തുവെന്നും എൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുമെന്നും ഒരുപാട് ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ ഞാൻ ലീഗലി മുന്നോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു കുട്ടി ഉണ്ടാവാത്തതിൻ്റെ പേരിൽ അങ്ങനെ ഒരുപാട് പേരിൽ ആ കുട്ടി പീഡനം അനുഭവിച്ചു, ഒരുപാട് വഴക്കുകളൊക്കെ കേട്ടു, ഒരുപാട് ജീവിതത്തിൽ സഹിച്ചു ഈ പറയുന്ന ഹഷ്മിയുടെ വൈഫ്. എന്തായാലും ഹഷ്മിയുടെ വൈഫിൻ്റെ വോയിസ് ആണ് നമ്മൾ കേട്ടത്. അപ്പോൾ അവർ നിയമപരമായ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകും കാര്യങ്ങളെന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ഇതിനൊരു റിപ്ലൈ വീഡിയോ ആയിട്ട് ഹഷ്മി തന്നെ വന്ന് സംസാരിക്കുന്നു. നമുക്ക് ആ വീഡിയോ ഒന്ന് അടുത്ത് കാണാം. എൻ്റെ പേര് ഹഷ്മി സ്ഥലം. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും അറിയാമെന്ന് വിചാരിക്കുന്നു, ഈ ഇടയ്ക്ക് ലയനാസ് ഗ്രൂപ്പിൻ്റെ കൂടെ ഫോട്ടോഷൂട്ട് ചെയ്തതാണ് ഞാൻ. അതിനുശേഷം എൻ്റെ ഇൻ്റർവ്യൂസിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കുറേ ആളുകൾ എൻ്റെ പേര് അതല്ല ഇതാണ് മറ്റേതാണെന്നൊക്കെ പറഞ്ഞു കുറേ പേര് കമൻറ്റ് ഇടുന്നുണ്ട്. ഇതാണ് എൻ്റെ ആധാർ കാർഡ്. ഞാൻ എൻ്റെ പേര് എന്താ ഹഷ്മി സ്ഥലം. സാർ ചിലത് കണ്ടെന്ന് വിചാരിക്കുന്നു, കാണാത്ത ഡീറ്റെയിൽസൊക്കെ ഞാൻ താഴെ കൊടുക്കാം. അപ്പോൾ അതല്ല ഇതാണ് അവരെ ചേച്ചി എന്നാൽ ആ കമൻറ്റ് ഇട്ടവരുടെ പേരെന്ന് പറഞ്ഞാൽ ജീന അജിത്ത്, എനിക്ക് എന്നെ ഗൗരി അരുൺ മാനസ. അപ്പോൾ അവരെ പേരിൽ ഞാൻ മാനനഷ്ടത്തിന് കേസ് കൊടുത്ത ഒരു പേപ്പറാണ് നിങ്ങൾ കാണുന്നത്. നോർത്ത് പോലീസ് സ്റ്റേഷനിൽ ഞാൻ കേസ് കൊടുത്ത പേപ്പറാണ്. അപ്പോൾ നമ്മൾ അവിടെ പെറ്റീഷൻ കൊടുക്കുമ്പോൾ അവിടെ തന്നെ റെസീറ്റാണത്. അപ്പോൾ അവിടെ ചെന്ന് ഞാൻ കേസ് കൊടുത്തു, മാനനഷ്ടത്തിന് ഞാൻ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഞാൻ പോലീസുകാരൻ, ഞാൻ ഞാൻ രാത്രി പോയതാണ്, 6 മണി തൊട്ട് എത്ര വരെ ഞാൻ അവിടെ നിന്നു. അപ്പോൾ അവർ പറഞ്ഞു അവർ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് ചോദിച്ചു, ഞാൻ ഫുള്ള് എന്നെ കൊണ്ട് കഴിഞ്ഞ രീതിയിൽ ഫോൺ നമ്പറൊക്കെ ഒപ്പിച്ച് കൊടുത്തു. അപ്പോൾ അതിനുശേഷം പിറ്റേ ദിവസം അവർ പറഞ്ഞു രാവിലെ വാ, രാവിലെ വന്ന് നമുക്ക് എന്താണെന്ന് വെച്ച് ചെയ്യണം. ഞാൻ രാവിലെ പോയി. രാവിലെ പോയി കഴിഞ്ഞപ്പോഴും അവർ പറഞ്ഞു പറഞ്ഞാൽ ആരും ഫോൺ എടുക്കുന്നില്ല. അപ്പം 4 വശം നോക്കിക്കോണം. ഒരു കൊലക്കേസിലെ പ്രതി ഇപ്പോൾ നമ്മൾ കാണിച്ച് കൊടുത്തിട്ട് അവിടെ ഫോൺ നമ്പർ ഒപ്പിച്ച് കൊടുത്തു. അപ്പോൾ വിളിച്ചിട്ട് ആ പ്രതി ഫോൺ എടുക്കുന്നില്ലെന്ന് പറഞ്ഞാൽ തീരാമെന്നുള്ളൂ ഇവിടുത്തെ നിയമം പോലീസൊക്കെ. എനിക്കറിയാത്തതുകൊണ്ട് ചോദിക്കുക. ഞാൻ ഇന്നലെ രാത്രിയും ഞാൻ ചെന്നൈ അവിടെ ചോദിച്ചു സാർ എന്തായെന്ന് വെച്ചാൽ അവർ ഫോൺ എടുക്കുന്നില്ല, ഞാൻ എന്ത് ചെയ്യാൻ പറ്റും. ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിന്. അപ്പോൾ ഞാൻ സ്വാഭാവികമായിട്ടും ദേഷ്യം വരും. ഞാൻ അവരോട് ചോദിച്ചു സാർ ഇതിപ്പോൾ നേരെ മറിച്ച് ആ പെൺകുട്ടികൾക്ക് പകരം ഞാനാ ചെയ്തെങ്കിൽ നിങ്ങൾ എനിക്കെതിരെ എന്ത് ചെയ്യും? അത് നീയാണെങ്കിൽ നീ അതൊരാണാ ചെയ്തെങ്കിൽ ആ ചെയ്യുന്നവൻ വിവരം അറിയുമ്പോൾ ഈ നാട്ടിൽ പെണ്ണുങ്ങൾക്ക് വേറൊരു നിയമം ആൺകുട്ടികൾക്ക് വേറൊരു നിയമം ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് ആ ഒരു നിയമത്തിൽ വിശ്വാസമല്ല ഞാൻ പറഞ്ഞത്, പക്ഷേ എനിക്ക് ആ സ്റ്റേഷനിലും അവിടുത്തെ ഇരിക്കുന്ന ആളുകളിലും എനിക്ക് വിശ്വാസമില്ലാത്തതുകൊണ്ട് കാരണം എനിക്ക് എൻ്റെ നിരപരാധിത്വം നിങ്ങൾ മുന്നിൽ തെളിയിച്ചേ പറ്റൂ. അതുകൊണ്ട് കാരണം എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവില്ല, അവരെങ്കിലും എന്നെ കണ്ടിട്ട് ഞാൻ ഇങ്ങനെ ഞാൻ ഈ മറ്റവനായിരുന്നല്ലോടാ, നീ ഇങ്ങനത്തെ ആയിരുന്നല്ലോടാ നിങ്ങളും പറയരുത്. അപ്പോൾ അതിന് വേണ്ടി തെളിയിക്കാനാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ തന്നെ ലൈവിൽ കയറി എൻ്റെ ജീവിതമെല്ലാം ഞാൻ പറഞ്ഞു. അപ്പോൾ കുറച്ച് പേരെങ്കിലും അതിനുശേഷം കുറേ പേര് വരുന്നുണ്ട്, കാരണം എന്താ ഇതെന്താ പ്രശ്നം, പിന്നെ ഞങ്ങൾ കേട്ടില്ല ഒന്നേന്ന് പറഞ്ഞു. ഓരോരുത്തർക്ക് ഒന്നേന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല, എന്നെ കൊണ്ട് എന്നെ കൊണ്ടാണ് അവരെ കൊണ്ട് കഴിയില്ല. അപ്പോൾ ഇതൊരു ചാനലിൽ കയറി ഞാൻ പറഞ്ഞു പറഞ്ഞാൽ ചാനലുകാർ അവർക്ക് വേണ്ട മാത്രം കാര്യങ്ങൾ എന്നോട് ചോദിക്കും. എനിക്ക് പറയാനുള്ളതോ എൻ്റെ നിരപരാധം തെളിയിക്കാനുള്ള എനിക്ക് എന്നാൽ അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ മാത്രമേ ഞാൻ ചോദിക്കും. അപ്പോൾ ഞാനിപ്പോൾ എല്ലായിടത്തും എത്തിച്ചു കൊടുക്കാൻ എനിക്ക് ഒരു വഴിയുള്ളൂ യൂട്യൂബ് ചാനൽ. എൻ്റെ ഈ ചാനൽ വഴി എൻ്റെ ജീവിതം പാട്ട് പാട്ടായിട്ട് ഞാൻ പറയും. ഞാൻ ഒറ്റയടിപ്പിൽ വേണമെങ്കിൽ പറഞ്ഞു തീർക്കാം. അപ്പോൾ നിങ്ങൾ എന്നെ പറയും ഈ കഥയിൽ ഇവൻ മാത്രമാണല്ലോ മെയിൻ സാധനം, അല്ലെങ്കിൽ ഇവൻ മാത്രമാണല്ലോ നന്മ വരുമ്പോൾ ആ കുട്ടിയെ താറടിച്ച് കാണിച്ചെന്ന് പറയും. എന്തിനാണ് ഇത്? അപ്പോൾ എൻ്റെ ഓരോ ജീവിതം ഈ ചിപ്പിയെ, ഞാൻ ഈ ചിപ്പിയെന്ന് പറയും, ചിപ്പിയാണ് ഈ കഥയിൽ നായിക. ഈ ചിപ്പിയെ ഞാൻ എങ്ങനെ കണ്ടുമുട്ടി, ചിപ്പിയെ ഞാൻ എങ്ങനെ സ്നേഹിച്ചു, അതിൻ്റെ ഇടയ്ക്ക് സ്നേഹമുണ്ട്, വിരഹമുണ്ട്, പ്രണയമുണ്ട്, എനിക്ക് തന്നെ അടിയുണ്ട്, വഴക്കുണ്ട്, കോളേജ് ലൈഫുണ്ട്, അവസാനം അഞ്ജനയുണ്ട്, ഒരു ജനിപ്പിച്ച കുട്ടിയെ കാണാത്ത അച്ഛൻ്റെ വിഷമമുണ്ട്, എല്ലാം ഉണ്ടാവും. കാരണം അതെല്ലാം ഞാൻ പാട്ട് പാട്ടായിട്ട് പറയും. അന്നാലും നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലാതെ ഫുള്ള് ആ ഓരോ ഫുൾ പാട്ട് ഫുൾ സ്റ്റോറി കാണാതെ ഓരോ വീഡിയോ കണ്ടിട്ട് അതിൻ്റെ അടിയിൽ വന്ന് കമൻറ്റ് പറയുന്നവരത്തെ എനിക്കൊന്നും പറയാനില്ല. കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങളത് ഫുള്ള് കേൾക്കണം. എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ മാത്രം ഞാൻ പൊക്കി പറയുന്ന ഒരാളെ താത്തി പറയത്തുമില്ല. നല്ല കാര്യങ്ങൾ ഈ ചിപ്പിന്ന് പറഞ്ഞ കുട്ടിയും ചെയ്തിട്ടുണ്ട്, ഞാനും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവസാനം ആ കഥ കേട്ട് ആ സ്റ്റോറി കേട്ട് അവൻ്റെ അവസാനം നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങൾ കേൾക്കുന്ന ഓരോരുത്തരും തീരുമാനിക്കുക ആരുടെ ഭാഗത്താ തെറ്റും. അല്ലാതെ ഞാനിപ്പോഴും പറഞ്ഞിട്ടുണ്ട് അവർക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടാവും ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അവരുടെ വന്നിട്ട് എന്നെ കുറിച്ച് ഇങ്ങനെ കുറ്റങ്ങൾ പറയാതല്ലാതെ അവർക്ക് എന്തുകൊണ്ട് അവർ ലീഗലി മൂവ് ചെയ്യുന്നില്ല? അവർ പറഞ്ഞു 3 വർഷമായിട്ട് ഞാൻ അവരെ തിരിഞ്ഞ് നോക്കുന്നില്ല എന്നൊക്കെ പറയുന്നു. എന്തുകൊണ്ട് അവർ ലീഗലി മൂവ് ചെയ്യുന്നില്ല? അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം. നിങ്ങൾ മനസ്സിലാക്കണം, ഫുൾ കണ്ടിട്ട് കേൾക്കുന്നവർ മനസ്സിലാക്കി മതി. ആക്കുന്നില്ല. അല്ലാതെ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഇങ്ങനെ. അതിനുശേഷം ഞാൻ ഈ ചിപ്പിന്ന് പറഞ്ഞ കുട്ടിയെ ഞാൻ മെനഞ്ഞാന്ന് രാത്രി ഞാൻ വിളിച്ചു. എന്നിട്ട് ആ ചിപ്പിന്ന് ഞാൻ പറഞ്ഞു നീ നീ അറിയാതെ നിൻ്റെ വീട്ടുകാരും നിൻ്റെ ആളുകളും അറിയാൻ കളിക്കുന്നതാണെങ്കിൽ നീ പറഞ്ഞ് മനസ്സിലാക്കുക. കാരണം ലയനൈസ് ഗ്രൂപ്പിൻ്റെ കഥകൾ എല്ലാവർക്കും അറിയാം. ഒരുപാട് ബുദ്ധിമുട്ടികളും കളിയാക്കലി കളിയും അവരെ പരിസരത്തൊക്കെ അവൾ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, അവൾ സപ്പോർട്ട് ചെയ്യാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരുടെ ഇടയിൽ നിന്നൊക്കെ അവൾ ഇത്രയും എന്താ പറയുക, ഒരുപാട് കഷ്ടപ്പെട്ട് സഹിച്ച് അവളെ സംസാരം കൊണ്ട് അവളെ ആളുകൾക്ക് ഇഷ്ടപ്പെട്ട് ഏറ്റെടുത്ത ഒരാളാണ്. അവളെ പേരാണ് എന്നെ അറിയുന്നത്. അപ്പം ഞാൻ ഫാഷൻ ഫീൽഡിൽ എന്നെ എന്നെ അറിയാത്തതായിട്ട് ആരും ഇല്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലാതെ എന്നെ ഇത്രയും ആളുകൾ സ്നേഹിക്കുക, സ്നേഹിക്കുന്നവർ സ്നേഹിക്കാനും അറിയാത്തവർ അറിയാൻ കാരണം ലയനൈസ് ഗ്രൂപ്പാണ്. അപ്പോൾ ഞാൻ വീഡിയോയും പറഞ്ഞുണ്ട് എൻ്റെ മരണം പറഞ്ഞാൽ ലയനയുടെ കൂടെ ഉണ്ടാവും. അപ്പോൾ എന്താ പറയുക, ഈ ചിരി വരുന്നുണ്ട് ലയനയുടെ കൂടെ ഉണ്ടാവും.
അപ്പോൾ ആ ലേന കുറിപ്പ് അപ്പോൾ ഞാൻ ചിപ്പി വിളിച്ച് പറഞ്ഞു എന്നാൽ നിങ്ങൾ എന്നെ എന്തെങ്കിലും പറഞ്ഞു എനിക്ക് നിങ്ങൾക്ക് എന്നെ അറസ്റ്റ് ചെയ്യുന്ന കേസ് കൊടുക്ക് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ആ കുട്ടിയെ വരുന്ന പറയുക ആ കുട്ടിയെ വരെ അവസാനം ബോഡി ഷെയിമിങ്ങ് ചെയ്യുന്നുണ്ട് നിൻ്റെ പല്ലിന് മാത്രമല്ല നിൻ്റെ മനസ്സിനും വൈകല്യമുണ്ട് ഒരു കുട്ടിയുടെ അച്ഛനായ നിങ്ങളെ പിടിച്ചു വെച്ച് അവളെ കൈ തൂങ്ങി നടത്തുന്ന നടക്കുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട് ആ കമൻറ്റുകൾ വായിച്ചു നിങ്ങൾ കാണുന്നുണ്ട് അപ്പോൾ ഡിലീറ്റ് ചെയ്താൽ എൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ എൻ്റെ ഫോണിലും എന്നെ അറിയാവുന്നവർക്ക് ഞാൻ അയച്ചിട്ടുണ്ട് പോലീസ് സ്റ്റേഷനിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ആ ചിപ്പി വിളിച്ച് ഞാൻ പറഞ്ഞു ഇങ്ങനെ അവളെ നാളെ എടുത്തത് എന്നെ വേണമെങ്കിൽ നിങ്ങൾ എന്തോ ചെയ്തോ ലീഗലായി പോകും എന്തോ ചെയ്തോ ആ കുട്ടിയെ വരച്ചത് കാരണം കല്യാണം കഴിക്കാത്ത ചെറിയ ഒരു 10-21 വയസ്സുള്ള ചെറിയ പെൺകുട്ടിയാണ് അവൾ അപ്പോൾ അവളെ നാളെ കിടത്താൻ പാടില്ല അപ്പോൾ അതിന് ഞാൻ സമ്മതിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു പറയും ഇത് എൻ്റെ അനിയത്തിമാരും എൻ്റെ ഫാമിലി മാത്രം ചെയ്യിപ്പിക്കുന്നില്ല ഇനി മുതൽ നിൻ്റെ ഫോട്ടോ വെച്ച് ഞാനും ഇടാൻ പോവാം കാരണം നീ മാത്രം വൈറലായ പോരല്ലോ ഞാനും വൈറലാവണ്ടേ എനിക്കും ക്യാഷ് ഉണ്ടാക്കണം നിങ്ങൾ ആലോചിച്ച് നോക്ക് ഇതുവരെ ഞാനൊരു 6-7 ഇൻ്റർവ്യൂ ചെയ്തു നാളെയും മറ്റന്നാളൊക്കെ ഇൻ്റർവ്യൂ ഉണ്ട് അപ്പോൾ ഇതുവരെ ആ ഞാൻ ചെയ്ത ചാനലുകളിലോ അവിടെയോ നിങ്ങൾ വിളിച്ച് ചോദിക്കുക ഇതുവരെ 1 രൂപ പോലും ഞാനോ ലേയോ ആ ഇൻ്റർവ്യൂക്കാരെയൊന്നും ഒന്നും ഞങ്ങൾ വാങ്ങത്തില്ല അപ്പോൾ അവരൊക്കെ വിചാരം അവരെ സാധാരണക്കാർ ആളുകളായിരിക്കും ഞാൻ സാധാരണക്കാരനാണ് അപ്പോൾ അവർ വിചാരണം ഞാൻ ഈ ഇൻ്റർവ്യൂസൊക്കെ പോയിട്ട് ഞാൻ വലിയ എന്താളാണോ പക്ഷേ വലിയ സോറി എന്തോ ആളാണ് അപ്പോൾ എനിക്കതിനെ കാശ് കിട്ടുന്നുണ്ട് അപ്പോൾ അവർക്ക് കാശാണ് വേണ്ടത് എനിക്ക് മാത്രമല്ല എനിക്കും ഫേമസ് ആവേണ്ടേന്ന് അപ്പോൾ ഫേമസ് ആവാൻ കുടുംബക്കാരെല്ലാം കൂടെ ചെയ്ത പരിപാടിയാണ് ഞാൻ അറിഞ്ഞില്ല അങ്ങനെ വേറെ എന്തൊക്കെ വഴിയുണ്ട് അപ്പോൾ എന്നെ സ്നേഹിക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെന്ന് എനിക്ക് വിശ്വാസം കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴത്തേ സ്നേഹം കൊണ്ട് എൻ്റെ കൈ പിടിക്കുന്നത് എനിക്കറിയാം അപ്പോൾ എന്നോട് എന്തോ സ്നേഹമാണ് അതാ ലേനയോടുള്ള സ്നേഹമാണ് ലേനെ കാണിക്കുന്ന ലേനയോടുള്ള പെരുമാറ്റത്തിലുള്ള ബഹുമാനം അവർ എനിക്കും തരുന്നു അല്ല ഞാൻ ആരുമായിട്ടോ എന്താ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങൾ എന്നെ കാണാൻ കാരണം തന്നെ ലേനയാണ് ആ ലേനയോടുള്ള സ്നേഹം നിങ്ങൾ എനിക്കും തരുന്നു അതെനിക്ക് നല്ലോണം അറിയാം അപ്പോൾ അവൾ പറഞ്ഞതാണ് നിന്നെയും അവളെയും എന്ന് പറഞ്ഞാൽ ഈ ലേനയും എന്നെയും ഈ ചിപ്പി എന്ന് പറഞ്ഞ ആൾ ഏറിൽ കയറ്റും പോലും ഏറിൽ കയറ്റും നിന്നെ സ്നേഹിക്കുന്ന ആളുകളെ മുന്നേ ഞാൻ നിന്നെ നാണം കെട്ടുന്നു അപ്പോൾ ഇതൊരു ജെന്യൂൻ ആയിട്ടുള്ള കാര്യമാണെങ്കിൽ അപ്പോൾ എന്തുകൊണ്ട് ലീഗലി മൂവ് ഇപ്പോൾ ഞാൻ ചോദിക്കും 3 വർഷമായിട്ട് ഞാൻ മാനസികമായി പീഡിപ്പിച്ചു അടിച്ചു ശാരീരികമായി ഉപദ്രവിച്ചു എന്നൊക്കെ പറയുന്നു എന്തുകൊണ്ട് അന്നത്തെ കാലത്ത് അവർ ഗാർഹികപ്പെടുത്തി കേസ് കൊടുത്തില്ല പക്ഷേ ചിപ്പിയുടെ പേരിൽ ഞാൻ ഒരുപാട് കേസുകളുണ്ട് ചിപ്പിയുടെ പേര് കേസുകളുണ്ട് അതെല്ലാം പാർട്ട് പാർട്ടായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഫുള്ളായിട്ട് പെട്ടെന്ന് പറഞ്ഞ് ഞാൻ ഒത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്നെ വിചാരിക്കും ഇവൻ മാത്രം നന്മമാരം ഇവൻ മാത്രം നല്ലത് ആ കുട്ടിയെ ഞാൻ താറടിച്ചാണ് ഒരിക്കലും ഞാൻ താറടിച്ച് കാണിക്കാനും എനിക്കിതിൻ്റെ പേരിലാവാനുമല്ല എൻ്റെ വീഡിയോയിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട ലൈക്ക് ചെയ്യണ്ട സബ്സ്ക്രൈബ് ചെയ്യേണ്ട ഒന്നും ചെയ്യേണ്ട പക്ഷേ കാണുന്നവരാണ് എൻ്റെ നിലപാടായി തന്നെ തെളിയാണ് കേസ് കൊടുത്തൊരു കേസിന് ഒരു കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഓൺ വോയിസ് വരാൻ തന്നെ കാണും അപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂസ് കാണാൻ നിങ്ങൾക്ക് അധികം സംസാരിക്കാത്തതാണ് ഞാൻ അപ്പോൾ എനിക്ക് ഇത്രയും ദേഷ്യം വരെ കാണുമ്പോൾ നിങ്ങൾ അറിയേ പറ്റൂ കാരണം അറിയണം അറിയേണ്ടവരറിയാം ഇല്ലാത്തവരൊക്കെ കേൾക്കാൻ നിൽക്കണ്ട കാരണം എല്ലാം എൻ്റെ ജീവിതം ചിപ്പി എങ്ങനെ കണ്ടു എങ്ങനെ പരിചയപ്പെട്ടു എങ്ങനെ ഇഷ്ടപ്പെട്ടു എങ്ങനെ ഞങ്ങൾ അടുത്തു എങ്ങനെ ഞങ്ങൾ പിരിഞ്ഞു എല്ലാം പാർട്ട് പാർട്ടായിട്ട് എൻ്റെ ഈ ചാനലിനകത്ത് വരും അല്ലാതെ ഫുള്ള് കാണാതെ ഒരു വീഡിയോ കണ്ടിട്ട് അതിൽ കയറിയിട്ട് എന്നെ ഒരു പറയാൻ ഞാനത് കാര്യമാക്കില്ല കാരണം എന്ന് പറഞ്ഞാൽ അവസാനം കണ്ട് ജനങ്ങൾ നിങ്ങളാണ് ലേനക്കുറിപ്പ് ഈ ലേനക്കുറിപ്പിനെ സ്നേഹിക്കുന്ന പോലെ നിങ്ങളും എന്ന് പറഞ്ഞാൽ എന്നെ ഒരു സ്നേഹിക്കുന്ന പറഞ്ഞു ഒരാളെങ്കിലും ഉണ്ടോ അപ്പോൾ ആളുകൾ മുന്നേ എനിക്ക് അറിയിക്കണ്ടേ അപ്പോൾ അവർ നിങ്ങൾ അറിയാം കാരണം എങ്ങനെയാണ് ജീവിതം എങ്ങനെയാണ് എൻ്റെ ജീവിതം എങ്ങനെ വഴിത്തിരിവായി എന്നൊക്കെ നിങ്ങൾ ആ അറിയണം അപ്പോൾ ഞാൻ ഓരോ പാർട്ടായിട്ട് എന്തായാലും ഞാൻ വീഡിയോസ് ചെയ്യും അപ്പം കാണുന്നവർ കാണുക അല്ലാത്തവർ ഞാൻ എന്താ പറയുക കാണണ്ട നിങ്ങൾ സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല അവസാനം നിങ്ങൾ തീരുമാനിക്കുക എന്താണ് അല്ല കമൻറ്റ് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോഴും വരെ ഞാനൊരു കള്ളനാണെങ്കിൽ ഞാൻ ഈ ഒരിക്കലും ഞാൻ ഈ പരാതി പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാൻ നിൽക്കില്ല കാരണം എൻ്റെ കൂടി ഞാൻ തന്നെ തോണ്ടില്ല അപ്പോൾ നിങ്ങൾ ചിന്തിക്കില്ല അവരിതുപോലെ പരാതി കൊടുക്കാത്ത കാര്യം എന്താ കാരണം അവർക്ക് ഞാനില്ല ഞാൻ അങ്ങനെ അവർ കേസ് കൊടുത്താൽ എന്തുകൊണ്ട് പിരിഞ്ഞു എന്തിന് പിരിഞ്ഞു എന്നുള്ള കാരണം ഞാൻ പറയുന്ന അവർക്കറിയാം അവർക്ക് നല്ലവണ്ണം അറിയാം അതുകൊണ്ട് നിങ്ങൾ എല്ലാം ഞാൻ പാട്ട് പാട്ടത് പറയുന്നതായിരിക്കും അപ്പോൾ ഓരോ വീഡിയോസിലും നമുക്ക് നമ്മുടെ വീഡിയോസും കാര്യങ്ങളും നമ്മുടെ പ്രണയ ലവ് സ്റ്റോറി ചതി വഞ്ചന കാശിനോടുള്ള ആർത്തി എല്ലാം ഉണ്ടാവും അപ്പോൾ നമുക്കെല്ലാം എന്തായാലും വീഡിയോയിൽ കാണാം ഓക്കെ ഓക്കെ എന്തായാലും ആഷ്മിയുടെ കാര്യങ്ങളും കഥകളും ഒക്കെ പറയുന്നു ഇതിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ ഓരോ കാര്യം ഓപ്പൺ ആയിട്ട് പറയാം ബ്രോ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൊച്ചുണ്ടായി ആ കൊച്ചെന്ത് തെറ്റ് ചെയ്തു നിങ്ങൾ തമ്മിൽ വഴക്കും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അടിയും വഴക്കും എന്തോ ആവട്ടെ നിങ്ങളുടെ ഭാഗത്ത് ആരുടെ ഭാഗത്താണ് ന്യായമൊന്നും എനിക്കറിയില്ല കാരണം നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ കാര്യമൊന്നും എനിക്കറിയില്ല പക്ഷേ ആ കൊച്ചെന്ത് തെറ്റ് ചെയ്തു അതെന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ ആ കൊച്ച് എനിക്കത് മാത്രമേ ചോദിക്കാവുള്ളൂ മനസ്സിലായ പിന്നെ ഈ ലേന എന്ന് പറയുന്ന കുട്ടി സൂക്ഷിക്കണം എനിക്കറിയാന്നുള്ളതുകൊണ്ട് പറയാണ് ലേന അടുത്താണ് ഇത് പ്രത്യേകിച്ച് പറയാനുള്ളത് സ്വന്തമായി നമുക്കൊരു ഫെയിമും നമുക്ക് കുറച്ച് കാശും കാലയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെ കൂടെ ഒരുപാട് പേര് വരും പക്ഷേ അത് സൂക്ഷിക്കുക ഇപ്പം ഈ പറയുന്ന ആഷ്മി ലേനയുടെ ഫെയിം കണ്ടിട്ടാണ് വന്നത് അങ്ങനെയൊന്നും ഞാൻ പറയില്ല കാരണം ലേന തന്നെ അത് അങ്ങനെയല്ല ഇങ്ങനെയാണെന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എങ്കിലും ലേന ഒന്നും സൂക്ഷിക്കുക ലേന കാരണം ലേനയെടുത്ത് ഞാൻ 1-2 പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളതാണ് എനിക്കത് വച്ചിട്ട് ലേന ഒരു പാവമാണെന്ന് എനിക്കറിയാം മനസ്സിലായി സൂക്ഷിക്കുക ആരെ അടുത്ത് നിർത്തണം കൂടെ നിർത്തണം എന്നൊക്കെ ലേന എന്ന് ചിന്തിക്കുക ലേന അത്രയും പൊട്ട പാവം എനിക്കറിയാം ഓക്കെ അപ്പോൾ ഈ ഒരു കേസിൽ ഈ പറയുന്ന വ്യക്തിക്ക് നേരത്തെ ഭാര്യയും കുഞ്ഞുമൊക്കെ ഉണ്ട് അപ്പോൾ അതിന് എന്തൊക്കെയോ അവർ കേസ് കൊടുത്തിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത് പറഞ്ഞിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ടെന്നാണ് കൈസ് ബ്രോ എടുത്ത് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് എന്തായാലും കാണാം അതുവരെ ആരെയും കുറ്റമായിട്ടൊന്നും പറയുന്നില്ല പക്ഷേ ജനിപ്പിച്ച കൊച്ചിനെ തിരിഞ്ഞു നോക്കാത്തൊരു അച്ഛൻ എനിക്ക് ചോദിക്കില്ല മനസ്സിലായ അങ്ങനെയാണെങ്കിൽ ജനിപ്പിക്കാൻ പോകരുത് പിന്നെ നിങ്ങൾ തമ്മിലുള്ള പീഡനവും വഴക്കും എന്താണെന്ന് എന്തായാലും നിങ്ങൾ രണ്ടുപേരുടെ ഭാവവും കേൾക്കണം പിന്നെ അതുപോലെ തന്നെ ആ പറയുന്ന പെൺകുട്ടി ഇൻ്റർവ്യൂ ഒക്കെ കൊടുക്കും എന്ന് പറയുന്നുണ്ട് കേസ് കൊടുത്ത് അതിൻ്റെ പിന്നാലെ പോകുന്നുണ്ട് എല്ലാം ഉണ്ട് അപ്പോൾ എല്ലാം നമുക്ക് വഴിയേ അങ്ങ് തെളിയാം പിന്നെ ആണായാലും പെണ്ണായാലും നിയമം രണ്ടുപേർക്കും രണ്ടല്ല ഒന്ന് തന്നെയാണ്
തെറ്റാട് ചെയ്ത് അവരെന്നെ ശിക്ഷിക്കണം, അവരെന്നെ നാടണം. മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമന്റ്. പുതിയൊരു വീഡിയോ കാണാം. ബൈ.